அண்ணா, அண்ணோய், கண், கண்ணா, கண்ணா, അവൻ കുളിക്കാണ് ഇപ്പൊ അല്ല ഇതിന്റെ ഉള്ളിൽ അവൻ കേറിക്കണ്ടാവോ ഇപ്പോഴാ ഇതൊന്ന് കണ്ടുപിടിക്കണ്ടേ? ഇതെന്താടാ ഇത് പ്രേതാലയോ? ഒരു സാധനം ഇറങ്ങിപ്പോയല്ല. ആരാണ് ഇത്? ആ, അവൻ സ്റ്റഫ് പഠിക്കാൻ വരുന്ന, ഇടയ്ക്ക് വന്നു പോവും. എന്നിട്ട് പോയാ? ആ, അവൻ പോയടാ, നീ ഇരിക്ക്, ഞാൻ ഡ്രസ് മാറിയിട്ട് വരാം. ആ, ചൊല്ലു. ഇതാണോ നിന്റെ അച്ഛൻ? ഭാ പാട്ടി, അത് മമ്മൂട്ടി. മമ്മൂട്ടിയാ? ഇതാ മമ്മൂട്ടി കേക്കണ്ട, പണ്ടത്തെ താമസക്കാരൻ്റെ അടുത്ത്. എന്തീ ഫോട്ടോ ഒന്നും കൊണ്ടത്? തട്ടിപ്പോയടാ. തട്ടിപ്പോയ ദുർമരണം. ശേ, ആളൊരു കിളിയായിരുന്നു. മറ്റു സാധനം അല്ലടാ, ഈ ബോർഡൊക്കെ നിരത്തി വെച്ചിട്ട് പ്രേതങ്ങൾക്ക് വിളിച്ച് സംസാരിക്കുന്നേ. ആ സാധനം, അതൊക്കെ വെച്ചിട്ട് ഈ പ്രേതങ്ങളുടെ ഇടന്ന് കമ്പനി അടി. ഞാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ആള് ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. അയാളുടെ ആ കറുത്ത മുഖവും മൊട്ടത്തലയും ചോര കണ്ണൊക്കെ വെച്ചതിന് നോക്കിയളിയാ തൂറിയില്ലെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത് ആള് തട്ടിപ്പോയെന്ന്. ഇനിയിപ്പോ കൊന്നാണോ ആത്മഹത്യയാണോ അതോ വേറെ വലുതോ ആണെന്നൊക്കെ ദൈവത്തിനറിയാം. സംഭവം ഇതൊന്നുമല്ല, അയാളുടെ പ്രേത ഇവിടെ തന്നെ ചുറ്റിപ്പറ്റി നടപ്പുണ്ടെന്ന ചിലര് പറയുന്നത്. പ്രേതോ? ഈ നൂറ്റാണ്ടില്? എന്താ, ഈ നൂറ്റാണ്ടില് പ്രേതം വരാൻ പാടുള്ളൂ? അങ്ങനെ പറഞ്ഞ പലരെയും കണ്ടിട്ടുണ്ട്. പുതുമഴയായി വന്നു. ഡാ, പിടിച്ചേ. ഞാനേ ഒരു സ്ഥലം വരെ പോയിട്ട് വരാം. നീ എവിടെ പോണി? ഇപ്പൊ രാത്രിക്ക് ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ടുണ്ട്. നിനക്കൊല്ല പ്രാന്തണ്ട്? എന്റെ പുറകെ ഒരു ഹൊറർ മൂവി സബ്ജക്റ്റാ, പേടിയിലേ കൂടെ പോന്നു. പോടെ. ആ, നീ കഥ അടച്ചോ, ഒരു കുപ്പിയിട്ടാൻ സാധ്യത ഉണ്ട്. ആ, കുട്ടീൻ്റെ ആരും വന്നിട്ട് നോക്കാം.
കണ്ണ. നന്നായിട്ട് മുറിഞ്ഞിട്ടില്ല. ആശുപത്രി പോ. വേണ്ട വാടാ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താണ് ഇവിടെ കേപ്പരാ? നീ ഇത്ര പേടിക്കുന്നത് ഞാൻ തീരെ വിചാരിച്ചില്ലേട്ടാ. നീ ആ ബൈക്ക് എടുത്തോണ്ട് പോകാണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ ഇങ്ങനെ എന്തിലൊക്കെ ആയിട്ട് വരുള്ളൂ. ആ നീ ഇതടിച്ചോണ്ട് ഇവിടെ ഇരിക്കി, ഞാൻ പോയിട്ടേ ഫുഡിൻ്റെ കാര്യം നോക്കാം. എന്താടാ ഇത്, പേടിപ്പിച്ചളഞ്ഞല്ല. ഈ സമയത്ത് പോയി നോക്കടാ. അവൻ കൊണ്ട് വെച്ചിട്ട് പോയതാ. അതിന്റെ ഇതൊക്കെ അല്ലാണ്ട് ഇവിടെ മമ്മൂട്ടി മോലാലൊന്നുമില്ല. എടാ ഞാൻ കണ്ടതാണ്, ഇവിടെ പ്രേതമുണ്ട് ഇവിടെ. പ്രേതല്ലേ, ഇപ്പൊ ശരിയാക്കി തരാം. എന്താടാ എടാ, എന്റെ മുറിവുകളൊന്നും കാണുന്നില്ല. എന്ത് മുറിവ്? ഉണ്ടല്ലേ കാണുള്ളൂ. വണ്ടിയിൽ നിന്ന് വീണം. മറ്റേ വെറുതെ സ്റ്റഫ് പിടിച്ച് കിളിയും പറഞ്ഞ് മനുഷ്യനെ വട്ടാക്കാൻ വേണ്ടി. എടാ എന്തോ നാടാ,
എടാ ഇതാണ് മമ്മൂട്ടിയുടെ സാധനം. പിന്നെ മമ്മൂട്ടി മരിച്ചിട്ട് ബിവരയിലേക്കല്ലേ പോയത്? എന്താടാ എടാ മമ്മൂട്ടി നിന്റെ രൂപത്തിൽ വന്നിരുന്ന് എനിക്ക് അവിടെ ഒഴിച്ചു തന്നാടാ. മമ്മൂട്ടിക്ക് രാത്രി ഇതാണല്ലോ പണി, ചുമ്മാ വെളിവില്ലാണ്ട് ഓരോന്ന് പറഞ്ഞ മനുഷ്യന്റെ മൂഡ് കളയാൻ. മമ്മൂട്ടി ഇപ്പൊ ശരിയാക്കി തരാം. ഈ മൊട്ടല്ല എന്റെ പ്രശ്നം, ഇപ്പൊ തീർത്തരാം. എനിക്കറിയാൻ പാടില്ല ഈ വീട്ടിൽ എന്താ കിടക്കണെന്ന്, എനിക്കറിയാൻ പാടില്ല. ദേ ഒരുമാതിരി മറ്റോടത്തെ വർത്താനം പറയാൻ നിൽക്കരുത്. ഞാൻ ഇത്ര നാൾ ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ചോണ്ടിരുന്നു, ഇതുവരെ ഇല്ലാത്തൊരു പേടി നീ ആയിട്ട് പറഞ്ഞുണ്ടാക്കാൻ നിൽക്കണ്ട. നീ ഇതടിച്ചേ. ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. പ്രേതമൊക്കെ സിനിമയിലല്ലടാ, റിയൽ ലൈഫിൽ അതൊക്കെ വെറും കോമഡി അല്ലേ. ഓടാൻ നോക്കണ്ട, ഞാൻ വിചാരിക്കാതെ നിങ്ങൾക്കൊരു അടി പോലും ഉണങ്ങാൻ പറ്റില്ല. എനിക്ക് നിങ്ങളെ കൊണ്ടൊരു ആവശ്യമുണ്ട്. ഇരുട്ട് മൂടിയ കറുത്ത രാവിൽ കുളിച്ചു മൂടിയ കബറിൽ നിന്നും ഉയർത്തെണീറ്റവൻ കറുത്ത മുഖം ചോരക്കണ്ണാൽ തുറിച്ചു നിൽക്കും. ഇതാണ് മമ്മൂട്ടി, ഇതാണ് മമ്മൂട്ടി, ഇതാണ് മമ്മൂട്ടി. You are watching me on metromatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.